ഹലോ, എല്ലാവർക്കും പൊന്നസ് ക്രാഫ്റ്റഡ് എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ടിൽ നമ്മൾ ചെയ്യാൻ പോണത് അരിമണി കൊണ്ടാണ്. അതെ, ഈ അരിമണി ഞാൻ കുറച്ച് അരിമണി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഈ പാത്രത്തിൽ ഫുള്ളുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം. ഇതേ ഈ അരിമണി വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. കുലുക്കി കുലുക്കി അരിമണി പകുതിയോളം ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അരിമണി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഹലോ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ അരിമണികളൊക്കെ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, റെഡ്, പിന്നുള്ളത് ഗ്രീൻ, പിന്നുള്ളത് ബ്ലൂ. ഈ കളറുകളാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദേ ഈ കളറുകൾ, ഈ കളറുകളൊക്കെ, പിന്നെ ഈ കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം, എല്ലാ കളറും കൂടി അരിമണിയിൽ മിക്സ് ചെയ്തിട്ടുള്ള വരുന്നുണ്ട്. ഇതാ ഇതാണ് എല്ലാത്തിലും. ആദ്യം നമ്മൾ അരിമണി എടുത്തിട്ട് എല്ലാത്തിലും ഇങ്ങനെ ഓരോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാക്കിയിട്ട് ഓരോ ഓരോ കളറുകളിങ്ങനെ മിക്സ് ചെയ്യുക. അതിന് ശേഷം അല്ല, അതൊക്കെ ഡ്രൈ ആയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടിളക്കിയുള്ള കളറാണ് ഇത്. പിന്നെ നമുക്ക് നമ്മുടെ ഫെവിക്കോൾ എടുക്കാം. നമ്മുടെ ഫെവിക്കോൾ എടുത്ത് നമ്മുടെ കുപ്പിയും അത് തേക്കുക. കുപ്പിയും നമ്മുടെ ഫെവിക്കോൾ വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സംഭവം അതിൻ്റെ മുകളിൽ കണ്ടിടുക. ഇതാ ഇതേപോലെ ഇതാ എൻ്റെ ഇത്ര ഭാഗം, ഇത്ര ഭാഗം മാത്രമാണ് ഇടണ്ടോ. ഇത്ര ഭാഗം നമുക്ക് ഇത് ഇടാം. എന്നിട്ട് ഭംഗിയുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഈ കുപ്പി ഫുൾ അങ്ങനെ ചെയ്തിട്ട് സെറ്റാക്കിയേക്കാം. അപ്പോൾ ഞാൻ ഇത്ര ഭാഗം ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ, ഞാൻ ഈ കുപ്പിയുടെ കാൽ ഭാഗം ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹാഫ് ഭാഗം വരെ ചെയ്തു. എനിക്ക് കാൽ ഭാഗം ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പിയുടെ ഹാഫ് ഭാഗം വരെ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹാഫ് ഭാഗം വരെ ചെയ്തിട്ട് നിങ്ങളോട് പറയാൻ വിചാരിച്ചു. പിന്നെ ഞാൻ മുട്ടത്തുണ്ടൊന്ന് ഒട്ടിച്ച് ട്രൈ ചെയ്തു. ബ്ലാക്ക് അക്രിലിക് കളറും മുട്ടത്തുണ്ടിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇവിടെ എന്തൊക്കെയോ പോലെ തോന്നുന്നത്. അപ്പോൾ എനിക്കത് എന്തോ ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ എൻ്റെ അകത്ത് ഇനി അരിമണി കളർ മിക്സ് ചെയ്തത് ബാക്കിയുണ്ട്. അപ്പം ഞാൻ ഇതന്നെ ഇത്ര ഇതൊട്ടിക്കുക, എന്നിട്ട് ഇവിടെ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത്ര വരെ ഈ അരിമണി ഒട്ടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതെ, നമ്മൾ നമ്മുടെ കുപ്പിയിലെ ഇത് വരെ അടിച്ച് വെച്ചിട്ടുണ്ട്. അടിച്ച് വയ്ക്കില്ല, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അരിമണി. ഇത് ഫുള്ള് ഒട്ടിച്ച് ഞാൻ ഫുള്ള് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയായിട്ട് ഡ്രൈ ആയിട്ടില്ല, കാരണം വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിലും ഒരു വിധത്തിലൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പിടിച്ചാൽ പോരില്ല, അങ്ങനെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ത്രെഡ്, ഞാൻ ത്രെഡൊക്കെ ഒരു ഉണ്ടുണ്ടാക്കിയിട്ടാണ് വെച്ചാൽ ഉണ്ടുണ്ട് അക്കിലൊക്കെ പകുതിയൊക്കെ പോയി. ഇതേ ത്രെഡ് എടുത്ത് ഇങ്ങനെ ചുറ്റുമാണ് വേണ്ടത്. ഇതിപ്പോൾ ഗ്ലൂഗണ്ണൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റുക. ഞാൻ ഗ്ലൂഗണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കാരണം ചൂടായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇനി ഇത് ഇവിടെ ഗ്ലൂഗണ്ണോട് തേക്കുക. ഗ്ലൂഗൺ ഈ സൈഡിലായിട്ട് തേക്കുക. എന്നിട്ട് അതിന് നമ്മൾ ത്രെഡ് ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ അത് ചുറ്റിപ്പോവുക. ഇത് ഞാൻ ചുറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ അപ്പോൾ അതേ, നമ്മൾ ഈ ത്രെഡ് ഇതൊട്ട് ഇതുവരെ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, നല്ലത് കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേ ഇങ്ങനെയായി. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റിബണിവിടെ വയ്ക്കാൻ വെച്ചു. റിബൺ തടി അതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് ഇപ്പം എൻ്റെ ഹെൽപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഫ്രണ്ടിന്. ഇതേ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗ്ലൂഗണ് ഞാൻ ചൂടായിട്ടോടെ ഇരിക്കേണ്ടിയിരുന്നു. ഇതും അതേ നമ്മുടെ ഗ്ലൂഗണ്ണ വെച്ച് ഗ്ലൂഗണ്ണ ഒറ്റ ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചാണ് ചെയ്യുന്നത്. ഇതാ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. വേറിബൺ വന്നപ്പോൾ നമ്മുടെ കുപ്പിയുടെ ലുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഇതേ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാക്കി. ഞാൻ ഗ്ലൂഗണ്ണ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് കൂടുതലും വന്ന് അത് ചൂടായിട്ട് ഫുള്ള് പോകുന്നത്. അതുകൊണ്ടാണ് ഓഫ് ചെയ്തത്. അതേ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കുപ്പിയുടെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഞാനിത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്, ഏഞ്ചലിനാണ് പേര്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൊക്കെ വരും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതേപോലത്തെ നല്ല നല്ല ബോട്ടിൽ ആർട്ടുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.